പള്ളിക്കൂടങ്ങൾ തുറന്നു. ഒപ്പം കാലവർഷവും വേനൽ ചൂടിന്റെ ആലസ്യത്തോടും കളിചിരി തമാശകളുടെ ലോകത്തു നിന്നും കുട്ടികൾ അറിവിന്റെ അക്ഷരമുറ്റത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനിയവർ അക്ഷരം നിരത്തിയും അക്കങ്ങൾ കുറിച്ചും അറിവിന്റെ ലോകത്തിൽ പുത്തൻ സ്വപ്നങ്ങളും വർണ്ണക്കാഴ്ചകളും തീർക്കും. പെരുക്കങ്ങളുടെ പെരുമ്പറ മുഴക്കി അക്ഷര കേരളത്തിൽ അവർ ചിറകുവിരിക്കും. 12,800 സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ 350,000 കുട്ടികളാണ് നിലവിലുള്ള കുട്ടികളോടൊപ്പം പുതിയ അറിവ് തേടിയെത്തുക. പതിവുപോലെ പഠനം ആവേശഭരിതമാക്കാൻ സർക്കാർ ആശീർവാദത്തോടെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവവും നടന്നു. അതിന് ജനപ്രതിനിധികൾ തിരികൊളുത്തുകയും ചെയ്തു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കാലോചിതമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി കാൽ നൂറ്റാണ്ടിന് ശേഷം നടപ്പാക്കിയ പുതിയ സമയക്രമം സ്കൂളിൽ എത്തുന്നു എന്ന പ്രത്യേകതയും ഈ അധ്യയന വർഷത്തിനുണ്ട്. സ്കൂളുകളിൽ ഇനി സാമൂഹ്യ ശാസ്ത്രവും മലയാളവും കലയും സാഹിത്യവും മറ്റു വിഷയങ്ങളുടെ ഔദാര്യത്തിൽ പഠനം നടത്തിയിരുന്ന IT അധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും മുൻപെഞ്ചിലേക്ക് സ്ഥാനം കിട്ടി. വായനാശീലം വളർത്താൻ വെള്ളിയാഴ്ച അവസാനത്തെ പീരീഡ് സർഗവേള എന്ന പേരിൽ തിരിച്ചെത്തുന്നു. ഒപ്പം കേന്ദ്ര വിദ്യാഭ്യാസ നിയമത്തിന്റെ ഭാഗമായി ഒട്ടേറെ പുതുമകളും മാറ്റങ്ങളുമായി അക്ഷര കേരളത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പുതിയ ഉണർവിന് ഒന്നാം മണിയും മുഴങ്ങിക്കഴിഞ്ഞു. ഒരുപാട് മാറ്റങ്ങളും പരിഷ്കാരങ്ങളുടെയും പുറംചട്ടയണിഞ്ഞ് സ്കൂൾ വർഷം ആരംഭിച്ചെങ്കിലും സ്ഥിരമായി മുഴങ്ങുന്ന പരാതികളുടെ മണി ഇടയ്ക്കിടെ മുഴങ്ങാൻ തുടങ്ങി. സമയത്ത് ലഭിക്കാത്ത പാഠപുസ്തകങ്ങൾ തന്നെയാണ് പരാതിയുടെ മുൻപെഞ്ചിൽ. കമ്പോളത്തിൽ ഉയർന്ന വിലയിൽ വിൽക്കുന്ന സ്കൂൾ ബാഗുകൾ, കുടകൾ, മറ്റ് ആവശ്യ സാധനങ്ങൾ രക്ഷിതാക്കളുടെ നടുവൊടിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. സ്കൂൾ ഫീസും വാഹന ഫീസും മറ്റ് സാധനങ്ങളും ഒരു കുട്ടിക്ക് വാങ്ങിക്കഴിയുമ്പോൾ ഓരോ രക്ഷിതാക്കളും സ്വയം പാപ്പരായി പ്രഖ്യാപിച്ചു പോകുകയാണ്. ഒരു വശത്ത് ഇത്തിരിയെങ്കിലും മെച്ചപ്പെട്ട രീതിയിൽ വിദ്യാലയത്തിന്റെ പടി കയറുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ പഴയ ബാഗും തൂക്കി ചായം മങ്ങിയ യൂണിഫോമും ധരിച്ച് തേഞ്ഞു തീരാറായ തെരുപ്പുമായി അക്ഷരമുറ്റത്ത് എത്തുന്നവർ ഇന്നും നിത്യകാഴ്ച തന്നെ. രോഗങ്ങളും പകർച്ചവ്യാധികളും ഇടയ്ക്കിടെ ഉയരുന്ന സമരങ്ങളും രാഷ്ട്രീയ പോർവിളികളും പോലീസ് മർദ്ദനവും ഒക്കെ വായിച്ചു തീരാത്ത പാഠങ്ങൾ തന്നെ. നിയമവിരുദ്ധമായി കുട്ടികളെ കുത്തിത്തുരുകി സ്കൂളിലേക്ക് വരുന്ന വാഹനങ്ങളും വിദ്യാർത്ഥികളെ കയറ്റാതെ പോകുന്ന സ്വകാര്യ വാഹനങ്ങളുടെ മരണപ്പാച്ചിലും നിരത്തിന് പുതിയ അനുഭവമല്ലെങ്കിലും ഓരോ രക്ഷിതാവിന്റെ മനസ്സിൽ വലിയ നൊമ്പരമാണ് ഉളവാക്കുന്നത്. സ്കൂളിൽ പോയ മകൾ തിരികെ വരുന്നതുവരെ നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ മർമ്മരങ്ങൾ കേരളത്തിന്റെ പുതിയ നൊമ്പരമല്ലാതായി തീർന്നിട്ട് നാളുകൾ കഴിഞ്ഞു. ഈ അധ്യയന വർഷമെങ്കിലും സമാധാനപരമായി വിദ്യാഭ്യാസം ചെയ്യുവാൻ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ഉള്ളൂരുകി പ്രാർത്ഥിക്കാം. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അതിന്റെ മഹത്വം കൂടി നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ നന്നായിരുന്നു. സർവജ്ഞാനത്തിന്റെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാലയങ്ങളിൽ പ്രവേശിച്ച സകല കുഞ്ഞുങ്ങൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാൻ നല്ല ബുദ്ധി, നല്ല സാഹചര്യങ്ങൾ, ആരോഗ്യം എന്നിവ നൽകി അവിടുന്ന് അവരെ സഹായിക്കണമേ. അധ്യാപകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ അധ്യയന വർഷം എല്ലാവരെയും രോഗത്തിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും അപകടത്തിൽ നിന്നും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും അങ്ങ് രക്ഷിക്കുമാറാകണമേ. എല്ലാ കുട്ടികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.